മലബാർ മേഖലകളിൽ 40,000-ത്തോളം വരുന്ന വിദ്യാർത്ഥികൾ പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടാതെ വലയുമ്പോഴും അവർ എവിടെയാണെന്ന് പോലും അന്വേഷിക്കാതെ ഇടതുപക്ഷ ഗവൺമെന്റ് വിദ്യാർത്ഥികളെ അവഗണിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നിർവാഹമില്ലാത്തതുകൊണ്ടാണ് നടത്തുന്നത്. മലപ്പുറം ഉൾപ്പെട്ട മലബാറിൽ കേരളത്തിലെ പല ജില്ലകളിലും 10-ാം ക്ലാസ് പാസ്സായ കുട്ടികളും +2 പാസ്സായ കുട്ടികളും തെരുവിൽ അലയാണ്. ഈ ഗവൺമെന്റ് ഒരു ബാച്ച് പോലും അനുവദിച്ചില്ല. എയ്ഡഡ് വിദ്യാലയങ്ങളോ മറ്റ് ഗവൺമെൻറ്റുകൾ വിദ്യാലയങ്ങളോ ഒന്നും അനുവദിച്ചില്ല. സാമ്പത്തിക പരാധീനതയുടെ പേരിൽ കുട്ടികളെ തെരുവിൽ അലയാൻ വേണ്ടി വിട്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. വല്ല പാരൽ കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടിയാൽ കിട്ടി. ഇത്രയും വലിയ ഗുരുതരമായ കേരളത്തിൻ്റെ ഒരു പ്രശ്നം മുന്നിൽ വെച്ചുകൊണ്ടാണ് MSF വിദ്യാർത്ഥി ഘടകം മലപ്പുറം ജില്ലയിലുള്ള സമരമുഖത്താണ് ഞാൻ ഉള്ളത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഇപ്പോൾ കുട്ടികൾ അനാഥമായി ആയി നടക്കുകയാണ്. ഇപ്പോൾ യാതൊരു രക്ഷയില്ലാതെ നടക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇത്ര വിദ്യാഭ്യാസ രംഗത്ത് സ്കൂൾ പുതിയ ബാച്ചോ പുതിയ വിദ്യാലയങ്ങളോ ഒന്നും അനുവദിക്കാതെ 5 വർഷം കടന്നു പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്ഥിതിയാണ്. പിന്നെ UDF ഗവൺമെൻറ് വന്നപ്പോൾ ഞങ്ങൾ അനുവദിച്ചു അല്ലേ? ഞങ്ങൾ അനുവദിച്ചു. UDF വന്നാൽ വീണ്ടും അനുവദിക്കും. തെരഞ്ഞെടുപ്പാകുമ്പോൾ പിന്നെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ പറയാം, ഞങ്ങൾ ഈ ഇത്രയും വലിയ അവഗണനക്കെതിരായി ഞങ്ങൾ നിൽക്കും. ബാച്ചുകളെങ്കിലും കൊടുക്കണം, അതുപോലെ തന്നെ സർക്കാർ വിദ്യാലയങ്ങളെങ്കിലും അനുവദിക്കണം. ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്യാതെ കുട്ടികളോട് ഇത്രയും വലിയ വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയും വലിയ അനീതി കാണിച്ചതിനെതിരായിട്ടാണ് ഇന്ന് MSF ഇവിടെ നടത്തുന്ന ഈ സമരം. ഔദാര്യമല്ല ചോദിക്കുന്നത്, അവകാശമാണ് എന്ന പേരിൽ MSF മലപ്പുറം ജില്ലാ കമ്മിറ്റിക്ക് കീഴിൽ കളക്ട്രേറ്റ് പരിസരത്ത് സംഘടിപ്പിച്ച റിലേ സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. സമാപന സംഗമത്തിന്റെ ഉദ്ഘാടനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. മലബാറിനായി പ്രത്യേക വിദ്യാഭ്യാസ പാക്കേജ് അനുവദിക്കണമെന്നും വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരം നൽകാതെ മുന്നോട്ട് പോകാനാണ് സർക്കാരിന്റെ ഭാവമെങ്കിൽ വിദ്യാർത്ഥികൾ സർക്കാരിനെ പാഠം പഠിപ്പിക്കുമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. MSF ജില്ലാ പ്രസിഡന്റ് കബീർ മുതുപറമ്പ്, MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസ്, PU ബൈദുള്ള MLA, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. മലയാളം ടെലിവിഷൻ മലപ്പുറം.